ഒന്നുമില്ല, ഞമ്മോട് പോയി. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കൈ കാരണം എനിക്ക് ഭയങ്കര മഴക്കോട് മഴയായിരുന്നു. ഇടയ്ക്ക് ഒരു ഇടവേള വന്നു മഴ പെയ്യാതെ, ആ സമയത്ത് ഞാൻ കൂടി പണി പോയിരുന്നു കേട്ടോ. പിന്നെ കടയിൽ കയറിയത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, ഞാനൊരു കൊച്ചുകൾക്ക് ഒരു ഡ്രസ് എടുക്കാൻ ആ മെറ്റീരിയൽ എടുക്കാൻ പറഞ്ഞു, ഞാനും എടുത്തായിരുന്നു. അപ്പം അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മയ്ക്ക് സാരിയും ബ്ലൗസും ഒക്കെ ഇടാൻ ആരുടെയും സഹായം വേണം. മുത്തായിരുന്നു സാരിയൊക്കെ കുത്തി കൊടുക്കുന്നതൊക്കെ, ഞാനിവിടെ ഇല്ലല്ലോ. നിങ്ങട്ടേലൊക്കെ പോണെങ്കിൽ മുത്തും മോനക്കൊട്ടിനുമായിരുന്നു സാരി കുത്തി കൊടുക്കുന്നത്, സ്ലൈഡ് കുത്തുന്നതും എല്ലാം ഇവരാണ്. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ അടുത്ത് വരും. അപ്പം ഒരു ചുരിദാർ തയ്ച്ച് അമ്മ അങ്ങോട്ട് പോകും. പിന്നെ ഞങ്ങൾ സൂചിച്ചിട്ട് എടുക്കാൻ പോയപ്പം ഒരു മെറ്റീരിയൽ എടുത്ത് സൂചിച്ച് അമ്മയ്ക്ക് ഒരു ചുരിദാർ തയ്ച്ചായിരുന്നേ. അപ്പൊ അത് ഇടയ്ക്ക് പള്ളിയിലോട്ടൊക്കെ പോകുമ്പോൾ അത് ഇട്ടിട്ട് പോയെ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഓണത്തിന് ഡ്രസ് എടുക്കുന്ന, അമ്മയ്ക്ക് എല്ലാ പ്രാവശ്യവും എടുക്കുന്നതല്ലേ. അപ്പൊ സാരി വേണോന്ന് ചോദിച്ചാൽ പറഞ്ഞു സാരി വേണ്ട, എനിക്ക് സാരി കൊടുക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഒരു മെറ്റീരിയൽ മേടിച്ചു വെച്ചു, അത് അമ്മയോട് പറഞ്ഞില്ല. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ വെച്ചേക്കുന്നു കേട്ടോ. അപ്പം എന്താ, ഇന്നലെ ഞാൻ ആ മെറ്റീരിയൽ, എനിക്ക് കഴിഞ്ഞ ദിവസം അത് എടുത്തോണ്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു വേണോന്ന് ചോദിച്ചാൽ പറഞ്ഞു ടോപ്പ് തയ്ക്കാൻ നല്ലതാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് അമ്മയ്ക്ക് കൊടുത്തെ. അപ്പൊ അത് ഞാൻ 4 മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അംബ്രല്ല ടോപ്പ് പോലെ തയ്ക്കാൻ വേണ്ടിട്ടായിരുന്നു. അപ്പം 4 മീറ്റർ മേടിച്ചത് കൊണ്ട് ഏറെ തുണിയുണ്ട്. അപ്പൊ അമ്മയ്ക്ക് 3 മീറ്റർ മതി, ഒരു ടോപ്പ് തയ്ക്കാൻ 3 മീറ്റർ മതിയായിരുന്നു. 2.5 മീറ്റർ മതി, അത് 3 മീറ്റർ ഉണ്ട്. അമ്മയ്ക്ക് വണ്ണം ഉള്ളതുകൊണ്ട് 3 മീറ്റർ എടുത്തു. അപ്പം ബാക്കി 1 മീറ്റർ ഉണ്ട്. അതപ്പോ എനിക്ക് ഒരു ബ്ലൗസ് തയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പൊ ടോപ്പ് തയ്ക്കണമെങ്കിൽ ലൈനിങ് വെക്കണം. അപ്പൊ എന്നോട് പറഞ്ഞ് ലൈനിങ്ങിന് തുണി മേടിച്ച് കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്നാ അത് മേടിക്കാൻ കയറി, അതാണ് പറഞ്ഞു വന്നേ, അതാണ് രാജിനി പോയി അത് മേടിച്ചു. അപ്പൊ അതിന് കയറിയതുകൊണ്ട് അവിടെ നല്ല തിരക്ക്, അപ്പം താമസിച്ച് പിന്നെ പച്ചക്കറിക്കടയിൽ വന്നു. അവിടുന്ന് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മേടിക്കാൻ കയറിയതാ, പക്ഷെ അവിടെ വെളുത്തുള്ളി തീർന്നിരിക്കുവായിരുന്നു, നാളെ വളർന്നു. ഇപ്പം ഇന്നിപ്പം സൂപ്പർ മാർക്കറ്റിന് ഞാന് അല്ലി അടത്തി വെളുത്തുള്ളി വാങ്ങിച്ചു. പിന്നെ പച്ചക്കറി അവിടുന്ന് ബീൻസും എന്തുവാ നാരങ്ങ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു, അതും വാങ്ങിച്ചു. അത് ഞാൻ എടുത്തോണ്ട് വന്നില്ല, കൊറേ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് അതും ഹെൽമെറ്റും ഒക്കെ വീട്ടിൽ വെച്ചേക്കണം. ഇനി അമ്മ ഇങ്ങോട്ട് വരാൻ നേരത്ത് മോനിക്കൂട്ടം പോകുമ്പോ അത് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു. എന്നിട്ട് അമ്മ കുളിച്ചു വരുമെന്ന് കാണിക്കും. അപ്പൊ ഇന്ന് എനിക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലല്ലോ, ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം അത് ഇൻസ്റ്റാഗ്രാമിലൂടെ വന്നതാ കേട്ടോ. ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഇൻസ്റ്റയില് വന്ന് എനിക്ക് പരിചയപ്പെട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. നമുക്ക് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം എന്തുവാണെന്നുള്ളത്. ഒരു കവർ പപ്പടം മേടിച്ചു സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ. ഇത്രയും സാധനമേ മേടിച്ചുള്ളൂ. ഇനിയും അവിടുന്ന് വാങ്ങിച്ചത് ലൈനിങ്ങിന്റെ മെറ്റീരിയൽ മേടിച്ചു. ലൈനിങ് മെറ്റീരിയൽ ഇതാണ് കളറ്, ഈ കളറിലെ കാലങ്കാരിയുടെ വർക്കുള്ള മെറ്റീരിയലാണ് വാങ്ങിച്ചത്. അതിന് ലൈനിങ് വാങ്ങിച്ചു. അപ്പൊ ഇത് 1 മീറ്റർ ആയിട്ടും കിട്ടി, ഇത് 3 മീറ്റർ ആയിട്ടും മേടിച്ചേ പോട്ടോ. മേളത്തെ ലൈറ്റ് ഇടാൻ മതിയായിരുന്നു റോഡില്. റോഡിൽ കൂടെ പോയാ മതി, അതിലേ പോ, ഇതിലേ അങ്ങ് പോവാന്ന്. മോനിക്കുട്ടിനെ അങ്ങോട്ട് പോയി. പിന്നെ ഇന്ന് അടുക്കളയിലെ പണികളൊന്നുമില്ല, കാരണം അമ്മ ഇന്ന് ചോറ് വെച്ചോളാന്ന് പറഞ്ഞ് അമ്മ ചോറ് വെച്ചു. പിന്നെ തീയലും മോരുകറി കേട്ടോ. അതുകൊണ്ട് മീനൊന്നുമില്ല, മീനും മുട്ടയൊന്നും കുറച്ച് ദിവസത്തേക്ക് നമുക്കില്ല. അങ്ങനെ വിചാരിക്കുന്നു, 8 ദിവസത്തെ നോയമ്പ് എടുക്കണമെന്ന് വിചാരിക്കുന്നു ദൈവം അനുവദിച്ച്.
അതുകൊണ്ട് ഇന്ന് മീനൊന്നും ഇല്ല കേട്ടോ, മീനും ഇല്ല മുട്ടയില്ല. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇന്ന് അടുക്കളയിൽ പണികളൊന്നുമില്ല. പിന്നെ നാളത്തേക്ക് കുഞ്ഞിനൊപ്പം ഉണ്ടാക്കാനുള്ള മാവ് അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലത്തേക്കുള്ളത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പൊ ഞാന് പോയി കുളിച്ചിട്ടൊക്കെ വരാം. നമ്മുടെ ഗിഫ്റ്റ് വന്നതാട്ടോ, നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കണം. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാതെ എന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാം. പതുക്കെ പതുക്കെ അമ്മമ്മ വന്നിട്ട് ലൈറ്റ് ആ റോഡിലെ ലൈറ്റ് നിർത്തിയത് വന്നിട്ട് നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ എന്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിങ്ങൾ കഴിച്ചോ? കഴിച്ചില്ല. യാനിക്കുട്ടിയുടെ കൊടുത്തേ. ഹലോ, എന്തോടുക്കുവാ? മഴ ആയതുകൊണ്ട് മാമി ഇങ്ങ് പോരുന്നു. മാമിക്ക് ഒരു വിഷമം ആയിരുന്നു, കുഞ്ഞാനെയും ജാനിക്കുട്ടിയും കണ്ടില്ലല്ലോ. എന്തോടുക്കുവാ? എഴുതുവാന്നോ? ആന്നോ? പിന്നെ കഴിച്ചില്ല കളെ, മാമി കഴിക്കാൻ പോവാ. ഓ ഫോണിനകത്ത് കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിക്കണം. പിന്നെ എന്താ മാവ് നാളത്തേക്കുള്ളത് മാറ്റി വെക്കണം. ഇങ്ങനെ ഇമ്മണി പണികളൊക്കെ ഉണ്ട്. കഴുകിക്കൊണ്ട് വരട്ടെ. മാവ് നിറച്ചിരിക്കും. അപ്പൊ നമുക്ക് രണ്ടാക്കി വെക്കാം കേട്ടോ. അല്ല നല്ല തൂങ്ങി പോവേ. കുഞ്ഞോനെ ജാലിക്കുട്ടിയെ കാണാത്തോണ്ട് ഒരു മനപ്രയാസം. ഫ്രിഡ്ജിൽ വെക്കാം ഇത്, നാളെ ഉണ്ടാക്കാം. അവിടെ ഗിഫ്റ്റ് നോക്കിയാൽ എന്തോ ആണ്. അപ്പോഴത്തേക്ക് വെള്ളം തിളക്കട്ടെ, എന്നിട്ട് ഒപ്പന്ന് അത്താഴം കഴിക്കല്ലേ. എന്തോ നോക്കാം. നമ്മളതിന്റെ റിബൺ ഒക്കെ അഴിച്ചു, ഇനി നമുക്ക് തുറന്നു നോക്കാം. ഹായ്.
അയ്യോ ഇതൊക്കെ ആരാ, ഇതാരാ ദൈവമേ? എന്തൊരു രസമുണ്ട്. ഇനി അതിനകത്ത് എന്തൊക്കെയാ നോക്കട്ടെ. ഒരു ഡയറി ഉണ്ട്. ഡയറി എന്നൊക്കെ പറയ, എന്തോ പേരൊന്നും എനിക്കറിയത്തില്ല. പണത്തിന്റെ ബുക്കായിരുന്നു അല്ലേ? ഫോട്ടോ ബുക്ക്. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടിരുന്ന ഫോട്ടോസ് ആണ്. ഞാൻ ഷോർട്ട് വീഡിയോ ഇടാട്ടോ, ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഞാൻ അതിനകത്ത് കാണിക്കാം. എൻജോയ് ദ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ്. സെന്റൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. മുത്തുമണി, വീണ്ടും മുത്തുമണി. നീ പിന്നെ കൊറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഒന്ന് മോനിക്കുട്ടൻ. ഞാനുണ്ടോ മോനിക്കുട്ടൻ? ഞങ്ങള് മൂന്ന് പേര്. ദേട്ടോ വീണ്ടും മോനിക്കുട്ടൻ. ഇങ്ങനെ സേഫ് ആയിട്ടല്ലേ പായ്ക്ക് ചെയ്തൊക്കെ എന്റെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി സന്തോഷം, നിറച്ച് സ്നേഹം. ഇത് ഞാന് എല്ലാ ഷോർട്ട് വീഡിയോയിൽ ഇടാട്ടോ. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് അയച്ചു തന്നത്, ക്രാഫ്റ്റി ഹെവൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ആട്ടോ. ഞാൻ ഇതെല്ലാം ഷോർട്ട് വീഡിയോ ഇടാമേ. അപ്പൊ അവിടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഉണ്ട്. നമുക്ക് ഇതുപോലെ ഫോട്ടോസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ. ഇതാണ് കോണ്ടാക്ട് നമ്പർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഐ ഡി ഉണ്ട്. നിങ്ങൾ നോക്ക് കേട്ടോ. സേവ് ദ ഡേറ്റിന്റെ, ആനിവേഴ്സറി ഗിഫ്റ്റിന്റെ, ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ ഫ്രെയിംസ്, ആൽബംസ് എല്ലാം കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. ഇത് കവറയിലുള്ള ഫോട്ടോസ് ആണ്. ചോറും പിന്നെ തീയലും ഓര് നമ്മുടെ ചിലർക്ക് ചിലർക്കൊക്കെ വിശ്വാസമാണ്. കൊതി കിട്ടുക എന്ന് പറയത്തില്ല, അത് തീയലിന് ഇവിടെ തരും. അമ്മ തേങ്ങ വറക്കുമ്പോഴേ സാധാരണ കൊതി കിട്ടാറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് പേടി. അതുകൊണ്ട് ഈച്ചിരങ്ങ് കളയണേന്ന് പറഞ്ഞു ഓറല്ലേ ഓതി ഓടിക്കാം. ഇതിലൊക്കെ എത്ര സംശയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മള് ചില മാമൂലുകൾ അടുപ്പിലോട്ടൊക്കെ ഓടിക്കളയേണ്ടത്. പക്ഷെ നമുക്കിപ്പൊ അടുപ്പും തീ ഒന്നുമില്ല. നമ്മള് കൊതിക്കുള്ള കൊതി പിടിച്ചവരെല്ലാം ഇപ്പോട്ട് അവർ കൊടുക്കും. വാ മോനുവേ, വായോ കറി തീയലൊക്കെ ഇതിനകത്ത് ഒഴിക്കാനോ? വേറെ പാത്രത്തിൽ എടുക്കണോന്ന്? ണോ കുറവാണോ എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് വിളമ്പാൻ മതി. കുറഞ്ഞു പോയാൽ നമുക്കൊരു വിഷമമാണ്, കൂടിപ്പോയാൽ അതിന് വിഷമം. ചോറ് വേണ്ടേ? എന്നാ അമ്മക്ക് ഇത് വേണോ, ചമ്മന്തിപ്പൊടി? മാളികപ്പുറം സിനിമ കണ്ടേ അല്ലേ, അതിനകത്ത് കൊച്ചു പയ്യന്റെ പേരെന്തോ? ആ അവന് ശബരിമലക്ക് പോയി പമ്പയിൽ ചെന്ന് കഴിക്കാൻ കയറുമ്പോ ചോദിക്കത്തില്ല ചിക്കൻ കറി ഉണ്ടോന്ന് ഹോട്ടലിൽ.
എന്ന് പറഞ്ഞ പോലെ ആയി പോയല്ലോടാ മോനിക്കുട്ട. അതിന്റെ കാര്യം അതൊന്നും അല്ല, അത് മാവാ, അത് മാവാന്ന്. ഒരാൾ വന്ന് ഉമ്മ ചോദിച്ചേ, ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പോഴത്തേക്ക് അങ്ങ് പോയി. ഉമ്മ വേണോ? ഏ എവിടെ ഉമ്മ വേണ്ടേ? എങ്ങനെ ഉമ്മ ചോദിക്കും? ഒന്ന് ചോദിച്ചോ, ഒന്നുകൂടെ ചോദിച്ചേ മോനിക്കുട്ട, ഒന്നുകൂടെ ചോദിച്ചോ. ഞാൻ തരാമ്പ, ഞാൻ തരാം ബലൂണിന്, ബലൂണിന് ഉമ്മ വെക്കട്ടെ. നമുക്ക് ചോറ് വിളമ്പാം. ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് തീയലും മോരുകറി. ചോറ് ഇച്ചിരി തീയലെടുക്കാം. തീയല് ഭയങ്കര തീയല് കൊതിയാണ് എനിക്ക്. പക്ഷേ എനിക്ക് തേങ്ങ വറക്കാനും അരയ്ക്കാനും എനിക്ക് മടിയായതുകൊണ്ടാണ്. മടിയായതെന്ന് വെച്ചാൽ കൈ പറ്റാത്തത് കൊണ്ട് അതങ്ങ് മടിയാണ്. അതുകൊണ്ട് തീയല് വെക്കാറില്ല കേട്ടോ. അത് മാത്രമല്ല, ഞാൻ തേങ്ങ വറുത്താൽ ഒരു ഒരുമാതിരി ഇരിക്കും. ഈ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. വേറെ ഒരു കറിയുടെ രുചിയാണ് അന്നേരം ഉണ്ടാക്കുന്ന കറിക്ക്. ഇച്ചിരി മോരുകറി അതിൻ്റെ സൈഡിലോട്ടൊഴിക്കാം. ഒത്തിരി ദിവസമായി മോരുകറി കൂട്ടിയിട്ട്. ഞാൻ ഇച്ചിരി കടുമാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ കടുമാങ്ങയും കഞ്ഞിയും പയറും കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ് നാരങ്ങാച്ചാറാണ് കോമ്പിനേഷൻ എന്ന് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് കടുമാങ്ങയാണ് കോമ്പിനേഷൻ. ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ ഇപ്പോൾ അല്ല, ഇപ്പം മാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷേ കഞ്ഞിയും പയറും കടുമാങ്ങയൊക്കെയാണ് കോമ്പിനേഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര പിടിച്ചു പറയാണ് കടുമാങ്ങയ്ക്ക്. കഞ്ഞി ഉണ്ടെങ്കിൽ കടുമാങ്ങയും പയറും വേണം, അതാണ് കേട്ടോ. പിന്നെ നാരങ്ങ ഇഷ്ടമുള്ളവർ നാരങ്ങ അച്ചാറ് കൂട്ടത്തില്ല എന്നല്ല, ഇവിടുത്തെ നമ്മുടെ ഇഷ്ട കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴം കഴിക്കാൻ സമയമായി. കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.